അപ്പൊ നമ്മള് ഇവിടെ ഇൻവേർനസ് ബസ് സ്റ്റോപ്പിൽ, അതായത് സിറ്റി സെന്ററിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ ഇവിടുത്തെ ഇതുവഴിയുള്ള വഴി കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ സൈഡിലല്ല, ഇതെല്ലാം ഒറിജിനൽ പൂവാണ് കേട്ടോ. അപ്പൊ ഇനി ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള ടെസ്കോയിൽ പോകണം. ടെസ്കോയിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അത് കഴിഞ്ഞ് ഇവിടെ എന്തൊക്കെയുള്ളതെന്നൊക്കെ ഒന്ന് നോക്കി കറങ്ങി തിരിഞ്ഞ് പോകണം, അത്രേ ഉള്ളൂ. ചെരുപ്പ് ഇട്ടുകൊണ്ട് സ്ലിപ്പർ ഇട്ടുകൊണ്ട് ഇറങ്ങുന്ന ഒരൊറ്റ ആൾ ഞാൻ മാത്രമേ ഉള്ളായിരിക്കും. കാരണം എൻ്റെ ഷൂ നനഞ്ഞ് ഇവൻ നനപ്പിച്ച് നാണ്ടേ. എവിടെ പോയാലും ഇന്ത്യ ഇന്ത്യ ഉണ്ടാവും. ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട് സ്കോട്ട്ലൻഡില്. സിറ്റിയിലോട്ട് വന്നപ്പോൾ ഇവിടെ അത്യാവശ്യം വണ്ടിയും അല്ലാണ്ട് ആൾക്കാരും വണ്ടിയും അല്ലാണ്ട് കാണാനൊക്കെ നല്ല വ്യൂ ഉണ്ട് അല്ലേ. ബിൽഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിലും പഴയ ബിൽഡിംഗ് ഉണ്ടല്ലോ, നല്ല നല്ല വൈബിളുള്ള സ്ഥലമാണ്. ഇവിടെ എല്ലാം നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട്. അവിടത്തേക്ക് ബിൽഡിംഗ് തന്നെ ഉണ്ട് കഴിഞ്ഞാല് നല്ല രസമുണ്ട് കാണാൻ. അവിടെ എനിക്കൊന്നൊരു തടാകമാണെന്ന് തോന്നുന്നു, നോക്കാം. പെന്റി കോസ്റ്റൽ ചർച്ച ഇത്. നല്ല രസമുണ്ട് കാണാൻ. ഈ പാല സ്ഥാപിതമായത് 1881 ദേ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ. അപ്പോ നമ്മളിപ്പോ പാലത്തിലൂടെ നടക്കുകയാണ്. അപ്പുറ സൈഡിൽ കൂടെയാണ് എനിക്ക് തോന്നുന്നു ബസ് കാര്യങ്ങളൊക്കെ വരുന്ന വഴി അതാണ്. പിന്നെ ഇതുവഴിയും റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് നടക്കാനായിട്ട് മാത്രമുള്ളൊരു പാലമാണ്. പക്ഷേ ഈ പാലം കുലുങ്ങുന്നുണ്ട്. നമ്മളെ ഷെഫീൽഡ് പോലെ തന്നെ ഇവിടെ എല്ലാം നല്ല ക്ലീനാണ്. കൂടാതെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഇവിടെ എല്ലാം പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്. ഇവിടെ ഒന്നും ഒരു ഒരു ചെറിയ ഒരു ഒരു സിഗരറ്റിൻ്റെ കുറ്റി പോലും ഇല്ല എന്നുള്ള കാര്യമാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ഫ്ലൈയിങ് ഡക്ക് പോലത്തെ ഒരു സംഭവം, ഒരു ജീവിയാണ്. ഗൈസ്, സ്കോട്ട്ലൻഡിൽ വന്ന് ഞങ്ങൾ ആ ഗൂഗിൾ മാപ്പ് ചതിച്ച് ഞങ്ങളിത് ഇപ്പോൾ ഒരു ഇടുക്ക് വഴി കൂടെയൊക്കെ ടെസ്കോ തപ്പിക്കൊണ്ട് പോവുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഈ വഴി വരുന്നത്. അപ്പം സ്ഥലം അറിയില്ലല്ലോ, നമ്മൾ മാപ്പ് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. നോക്കിയപ്പോൾ ചെറിയ ഇടുക്ക് വഴിയൊക്കെ കാണിക്കുന്നു. ടെസ്കോ എത്തിക്കഴിഞ്ഞാൽ നല്ലത്. നമ്മൾ ടെസ്കോയിൽ നിന്ന് നമ്മുടെ സാധനങ്ങളെല്ലാം മേടിച്ച് ഞങ്ങൾ നേരെ അങ്ങ് പോകാൻ പോവാണ്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഷിഫ്റ്റിൻ്റെ പണി ഞങ്ങൾക്ക് അവിടെ 7 മണിക്ക് എത്തേണ്ടതാണ്. അങ്ങോട്ട് പോകുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോകാനായിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. അപ്പൊ ഞങ്ങള് തിരിച്ചു പോകാനായിട്ട് ഇറങ്ങിയപ്പോഴും ഇവിടെ ഇവിടെ ഒരു കോട്ടയുണ്ട്. ഇവിടെ എന്തോ ഒരു കോട്ടയുണ്ട്, ഞാനത് വായിച്ചില്ല. ഞാൻ നടന്നു തന്നെയാ, ഞാൻ ഒരു ചപ്പല് വിട്ടിട്ട് സിറ്റി സെന്ററിൽ കൂടെ നടക്കുക അവസ്ഥ നോക്കണേ. ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല, ഷൂ നനഞ്ഞ് ആകെ ശോകമായിപ്പോയി. അങ്ങനെ ചപ്പലൊക്കെ ഇട്ട് നമ്മൾ സ്കോട്ട്ലൻഡിൽ കൂടെ നടക്കുന്ന ആദ്യത്തെ മലയാളി ഉള്ളപ്പോൾ ഞാനായിരിക്കും. ഇന്നിവിടെ നല്ല തിരക്കുണ്ട്. സാധാരണ നമ്മളുടെ ഷെഫീൽഡിലൊക്കെ ആണെങ്കിൽ മറ്റേ വർക്കിംഗ് ഡേയ്സിൽ ആൾക്കാർ പൊതുവെ കുറവായിരിക്കും, പക്ഷേ വീക്കെൻഡ്സിലാണ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ ഇന്നും നല്ല തിരക്കുണ്ട്, ഷോപ്പുകളെല്ലാം ആക്റ്റീവാണ്. ഫോൺ ക്ലിനിക്ക്, നമ്മളെ നാട്ടിൽ മൊബൈൽ ഷോപ്പ്, ഇവിടുത്തെ ഫോൺ ക്ലിനിക്ക്. Thank you.
അപ്പൊ നമ്മളിവിടുത്തെ ഒരു ഫുഡ് സ്ട്രീറ്റ് സ്ട്രീറ്റിന്റെ അടുത്തുകൂടെ പോവാണ്. അതാണ്ട് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്, പിന്നെ അതായത് ലേഡീസ് ഷോപ്പുകള്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. പബ്ലിക് ലൈബ്രറി, അത്യാവശ്യം നല്ല പഴക്കമുള്ള ബിൽഡിംഗ് ആണ് കണ്ടിട്ട് തോന്ന. Valley, 2022, here we go. Yeah.